എന്തുകൊണ്ടാണ് ഈ പഴയ തലമുറയിലെ ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഈ പുതിയ തലമുറക്കാർ അധികം വരാത്തത്? മരണം അവർക്കൊരു ഇതാണോ, എന്താ കാര്യം? എന്നാ അവർക്ക് അറിയില്ലായിരിക്കാം ഇവരെയൊന്നും. ഇപ്പൊ ഇപ്പൊ തന്നെ ഞാനിവിടെ വണ്ടി കൊണ്ട് വെച്ചെടുത്ത് അവിടെ നിൽക്കുന്ന ഈ നാട്ടുകാരനെ ഒരാളോട് ചോദിച്ചു, ഏറ്റവും കൂടെ കോളമ്മയുടെ വീട് എവിടെ നിന്ന് ചോദിച്ചു, അതാരെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ അത്രയും പുതിയ ആൾക്ക് വന്ന ജനറൽ നോളജ് ഇല്ല, പൊതുവിജ്ഞാനം ഇല്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കേരളത്തിൽ തന്നെ ഏറെക്കുറെ 10-20 ചാനലുകളുള്ള ഈ കാലഘട്ടത്തില്, 20 മെയിൻ ചാനലുകൾ, ഞാൻ ഏഷ്യാനെറ്റ് കൈരളി ഉൾപ്പെടെ എല്ലാരെയും അറിയിച്ചു. എനിക്ക് തോന്നുന്നു ആരും ഇവിടെ വന്നായിട്ട് വന്നിട്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അല്ലേ, ഇല്ല അവിടെ ആകെ ഒരു ചാനലേ ഉണ്ടായിരുന്നു. ഇത്രയും ചാനലുകൾ ഉണ്ടായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇത് ജീവിച്ചിരുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ നടിയ അവസാനകാലം 3 കൂടുതൽ, 2 കൂടുതൽ, എന്നിട്ട് പോലും എന്തുകൊണ്ട് ഒരു ചലച്ചിത്ര നിരൂപകനും സംവിധായകനും എഴുത്തുകാരനായ താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഇത്രേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞതന്നെ പറയുന്നു, അതായത് പഴുത്ത മാവില വീഴുമ്പോൾ പച്ചപ്പലാവലകൾ ചിരിക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം നാളെ ഇവനും പഴുക്കും. പക്ഷേ ഈ പുതിയ ജനറേഷൻ അങ്ങനെയൊന്നും ഇല്ലെന്നേ. അവർ ജീവിക്കുന്ന കാലം എത്ര 5 ജീവിക്കുന്നത്, 5 അടിച്ചുപൊളിച്ച് ജീവിച്ചിട്ട് ചത്തുപോട്ടെ എന്ന് വിചാരിക്കുന്ന ബാച്ചുകളാണ്. അപ്പോൾ അവർക്ക് ഒരു 40-30 സിനിമയിൽ നിൽക്കണമെന്നൊന്നും ആഗ്രഹമുള്ളവരല്ല, നിൽക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഇപ്പം നസീർ സാർ അഭിനയിച്ച പോലെ ലോകത്താക്കെങ്കിലും ഇനി അഭിനയിക്കാൻ പറ്റും, അതുപോലെയാണ്. അപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് കുറേ കാശുണ്ടാക്കി ഈ രംഗം വിട്ടുപോകുക എന്ന് പറയുമ്പോൾ അത്രയും ആത്മാർത്ഥത കാണുള്ളൂ. ഞാൻ ഇന്നലെ നേരത്തെ ചോദിച്ച പോലത്തെ ചോദ്യം, ഇത്രയധികം കേരളത്തിൽ ചാനലുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ചാനലുകൾ പോലും അവരുടെ ഒരു അവസാന രംഗം കാണാൻ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ വരാതിരുന്നതിൻ്റെ? കാരണം എല്ലാവരും അറിഞ്ഞു, ഇന്നലെ എല്ലാത്തിലും ചാനലുകാരോടാണ് ചോദിക്കേണ്ടത്. അല്ല, ചാനലുകൾ താങ്കളും ഒരു 1-2 ചാനലുകളുടെ എന്താ പ്രസാധകനാണ്, റിപ്പോർട്ടറാണ്, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. താങ്കൾ സമയം കണ്ടെത്തി വന്നില്ലേ ഷാദുൽ ദിനേശ് കാര്യങ്ങളിൽ? ഒരു മാരാന്റെ റോള് വഹിക്കുന്ന ആളായതുകൊണ്ട് എല്ലായിടത്തും പോകും.